നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക ഫുട്ബോളിലെ രണ്ട് സൂപ്പർ താരങ്ങൾ നേർക്കുനേർ വരുന്ന മത്സരമായിരുന്നു ഇന്നത്തെ കോപ്പ അമേരിക്ക ഫൈനൽ. അർജന്റീനയുടെ സൂപ്പർ താരമായ ലയണൽ മെസ്സിയും ബ്രസീലിന്റെ സൂപ്പർ താരമായ നെയ്മറും തമ്മിൽ മൈതാനത്തിനപ്പുറത്ത് കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദം ഫുട്ബോൾ പ്രേമികൾക്ക് അറിയാത്തതല്ല. ഇന്നത്തെ ഫൈനൽ മത്സരത്തിന് ശേഷം ഇരുവരും നടത്തിയ സ്നേഹ പ്രകടനത്തിന്റെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അർജന്റീനയുടെ താരങ്ങൾ വിജയാഘോഷത്തിൽ മൈതാനം വലം വെക്കുമ്പോൾ ബ്രസീലിലെ സൂപ്പർ താരം നെയ്മർ മൈതാനത്ത് വിതുമ്പലടക്കാനാകാതെ ഏങ്ങിക്കരയുകയായിരുന്നു. ഫൈനലിലെ തോൽവിയുടെ വേദന മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന മെസ്സി എത്തി നെയ്മറെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനൊപ്പം വാർത്തകളിൽ നിറയുന്നത് നെയ്മറിന്റെ സ്വകാര്യ ജീവിതമാണ്. ലയണൽ മെസ്സി കുടുംബജീവിതം നയിക്കുന്ന താരമാണെങ്കിൽ നെയ്മർ മറിച്ചാണ്. തികച്ചും വർണ്ണാഭമായ ജീവിതമാണ് നെയ്മറിൻ്റേത്. നെയ്മർക്ക് നിരവധി കാമുകിമാരുണ്ട്. മോഡലുകൾ, പ്ലേബോയ് മോഡലുകൾ, താരങ്ങൾ എന്നിങ്ങനെ നിരവധി. കരോലിന ദന്താസ് ആണ് ബ്രസീൽ സൂപ്പർ സ്റ്റാർ നെയ്മറിന്റെ ആദ്യ കാമുകി എന്ന പദവിക്ക് അർഹ. നെയ്മറിന് 19 വയസ്സുള്ളപ്പോൾ ഇവർക്ക് ഒരു മകൻ ജനിച്ചു, ഡേവി. അന്ന് തന്നെ ലോക ഫുട്ബോളിലെ ഉയർന്നു വരുന്ന താരമായി നെയ്മർ അംഗീകരിക്കപ്പെട്ടിരുന്നു. ബ്രസീലിയൻ താരങ്ങളുടെ താരപഥത്തിലെ ഇതിഹാസമായി കാണപ്പെടുന്ന റൊണാൾഡോയുടെ അടുത്ത സുഹൃത്തിന്റെ ഉപദേശപ്രകാരമാണ് കുട്ടിയെ ഉപേക്ഷിക്കേണ്ടതില്ലെന്ന് നെയ്മർ തീരുമാനിച്ചതെന്നും പറയുന്നുണ്ട്. പ്രസവശേഷമാണ് 17-കാരിയായ കരോലിന നെയ്മറുടെ ഭാര്യയാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് വേർപിരിഞ്ഞുവെങ്കിലും ഇരുവരും ഒരുമിച്ചാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. നെയ്മറുടെ രണ്ടാമത്തെ കാമുകിയായിരുന്നു ഇവാൻസ്. ഈ ബന്ധം നീണ്ടത് ഏകദേശം 2 മാസം മാത്രമാണ്. പക്ഷേ നെയ്മറുമായുള്ള പ്രണയം ബാർബറയെ പ്രശസ്തയാക്കി. ബ്രസീലിയൻ ടിവി ഷോകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ബാർബറ. പിന്നീട് നെയ്മറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും പ്ലേബോയ് മോഡൽ തന്നെയാണ്. പേര് പട്രീഷ്യ. അതിസുന്ദരിയായ പട്രീഷ്യ നെയ്മറിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത് 2013. എന്നാൽ ഒരു മാസികയുടെ കവർ ചിത്രത്തിൽ പട്രീഷ്യയുടെ പേരിനൊപ്പം നെയ്മറുടെ പേരുകൂടി വന്നത് വിവാദമായിരുന്നു. നെയ്മർ ഇടപെട്ട് മാസികയുടെ ആ ലക്കം പിൻവലിക്കുക തന്നെ ചെയ്തു. ഏറെ താമസിക്കാതെ ഈ ബന്ധവും അവസാനിക്കുകയായിരുന്നു. അതേസമയം 2012 മുതൽ 2017 വരെ ഏകദേശം 5 വർഷക്കാലം നെയ്മറിനൊപ്പം പറഞ്ഞുകേട്ട പേരാണ് ബ്രസീലിയൻ നടി ബ്രൂണ മാർക്യുസിൻ്റേത്. പക്ഷേ ഈ 5 വർഷത്തിനിടെ ഇവർ 2 പ്രാവശ്യം പിരിഞ്ഞിരുന്നു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും ഇരുവർക്കുമിടയിലുണ്ടായിരുന്നു. ഗബ്രിയല റെൻസി എന്ന ഈ മോഡൽ 2014 ലോകകപ്പിന് മുമ്പ് തന്നെ നെയ്മറുമായി ഡേറ്റിംഗ് ആരംഭിച്ചിരുന്നു. നെയ്മർ ഗബ്രിയേല റെൻസിക്കൊപ്പം എടുത്ത സെൽഫി സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്ത പ്രചരിക്കുകയായിരുന്നു. ബ്രസീലിനെ ജർമ്മനി പുറത്താക്കിയതിനു ശേഷം അവധിക്കാലം ആഘോഷിക്കാനായി നെയ്മർ ഗബ്രിയേല റെൻസിക്കൊപ്പം ഐബിസയിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ പ്രണയം ഗബ്രിയേല റെൻസി ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. മറ്റൊരു പ്ലേബോയ് മോഡലായ സോരയ ഉജിലിസിയാണ് നെയ്മറിന്റെ അടുത്ത കാമുകി പദവിയിലേക്ക് എത്തിയത്. ബെൽഗ്രേഡ് സർവകലാശാലയിലെ ഫിലോസഫി വകുപ്പിന്റെ കീഴിൽ സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു സോരയ ഉച്ചെല്ലിസി. 2014 സോറയ്ക്കൊപ്പവും ഐബിസയിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തു. ഏതാനും മാസങ്ങൾക്കു ശേഷം സോരയെ സ്പെയിനിലേക്ക് കൊണ്ടുപോകാൻ നെയ്മർ ഒരു സ്വകാര്യ ജെറ്റ് തന്നെ അയച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഈ ബന്ധവും പതിവ് പോലെ അല്പായുസായിരുന്നു. 2017 നെയ്മറിനോട് ചേർന്ന് കേട്ട പേര് കരോലിൻ കപുട്ടോ എന്ന സൂപ്പർ മോഡലിൻ്റേതാണ്. നെയ്മറിന്റെ അവധിക്കാല വസതിയിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. എന്നാൽ ഇത് രണ്ടാളും രഹസ്യമായി വെച്ചു. പിന്നീട് നെയ്മർ പാരീസിലേക്ക് പോവുകയും ചെയ്തു. നെയ്മറിന്റെ സമീപകാല മുൻ കാമുകിയാണ് നതാലിയ ബെറൂലിച്ച്. 2020 നെയ്മറുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഈ ക്രൊയേഷ്യൻ സൂപ്പർ മോഡൽ നെയ്മറെ കാണുന്നത്. പിന്നീട് നെയ്മറുമൊത്തുള്ള ഫോട്ടോകളെല്ലാം നതാലിയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. കൊളംബിയൻ ഗായകൻ മാലുമയായിരുന്നു നെയ്മറിന് മുമ്പ് നതാലിയയുടെ കാമുകൻ. നെയ്മറിന് മാലുമായും പരിചയമുണ്ടായിരുന്നതിനാൽ അവരുടെ ബന്ധത്തിൽ പ്രശ്നമുണ്ടാക്കിയെന്ന കുറ്റപ്പെടുത്തലുകൾ വന്നതോടെ നെയ്മർ നതാലിയ ബന്ധവും അവസാനിച്ചു. നതാലിയയുമായി പിരിഞ്ഞതിനു ശേഷം പുതിയ കാമുകിമാരൊന്നും ഇതുവരെ നെയ്മറെ തേടി എത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.